നമസ്കാരം സ്വാമിജി. സ്വാമിജി, കഴിഞ്ഞ ദിവസം നമ്മൾ പാരിസ്ഥിതികമായ ഒരു വിജ്ഞാനത്തിൻ്റെ വഴിയിലാണ് സഞ്ചരിച്ചത്. അപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം, നമ്മൾ ഈ ആധുനിക കാലത്ത് ഈ ഒരു പരിസ്ഥിതി വിജ്ഞാനം എന്ന് നമ്മൾ പറയുമ്പോൾ ഈ നമ്മുടെ മലകളുടെയും കാടുകളുടെയും നദികളുടെയും ഒക്കെയുള്ള ഒരു ഒരു പ്രപഞ്ച സങ്കല്പം വെച്ചിട്ടുള്ള ഒരു പരിസ്ഥിതി വിജ്ഞാനത്തെക്കുറിച്ചാണ് നമുക്ക് ഒരു പരിചയം, അതാണ്. പക്ഷെ സ്വാമിജി പോകുന്നത് ഈ ഒരു ആന്തരികമായ ഒരു സമൂഹത്തിൻ്റെയും സമൂഹത്തെ നയിക്കുന്നവരുടെയും ഒരു ജീവിത രീതിയിൽ തന്നെ ഈ പരിസ്ഥിതി മാറ്റമുണ്ടാക്കുന്ന രീതിയിൽ സംഭവിക്കാം എന്ന് പറയുന്നൊരു ഒരു അറിവാണ് സ്വാമിജി കഴിഞ്ഞ ദിവസം തന്നത്. അതുവഴി തന്നെ പോകാമോ സ്വാമിജി? തീർച്ചയായും. ലളിതമായി ഒരാൾ ജീവിക്കുമ്പോൾ നിർഭയത്വം ഉണ്ടാകുന്നു എന്നാണ് നമ്മൾ പറഞ്ഞു വെച്ചത്. ഏറ്റവും ലളിതമായി ജീവിക്കുന്ന എത്ര ലക്ഷം ജനങ്ങളുണ്ട് ലോകമെടുത്താൽ? അവരുടെ പേര് എത്ര ഫ്ലക്സ് ബോർഡിലുണ്ട്? അറിയപ്പെടാതെയാണ് സ്വാമിജി. ശാസ്ത്രജ്ഞർ, സാങ്കേതിക വിദഗ്ധർ, സന്യാസിമാർ, സപ്താഹാചാര്യന്മാർ, നവാഹാചാര്യന്മാർ എന്ന് തുടങ്ങി വലിയൊരു ലോകമുണ്ട്, ചെറുതും വലുതുമായി. അതെ. പുണ്യവാളന്മാർ, അമ്പലങ്ങൾ, പള്ളികൾ, മോസ്കുകൾ, ദൈവങ്ങൾ, അവയുടെ വിഭിന്ന രൂപങ്ങൾ, ഇവയെല്ലാം വളരെ കൂടുതലുണ്ട്. അതെ. ഇവരെല്ലാം കൂടുന്ന മീറ്റിങ്ങുകളിൽ ഈ പ്രശ്നം ഉന്നയിക്കാറുണ്ട്. ആഗോളതാപവും പാരിസ്ഥിതിക വിജ്ഞാനവും ഒക്കെ ചർച്ചാ വിഷയമാകാറുണ്ട് സ്വാമിജി. ഭരണാധികാരികൾ വളരെ ആഡംബരത്തോടുകൂടി ഒട്ടേറെ വാഹനങ്ങളുടെ പുക തുപ്പിയാണ് സഞ്ചരിക്കുന്നത്. പലപ്പോഴും ഒരു വലിയ സമൂഹത്തെ ഇവരെല്ലാം കൊണ്ടു നടക്കുന്നുണ്ട്. ഉണ്ട് സ്വാമിജി. ആ സഞ്ചരിക്കുമ്പോൾ അവരെല്ലാം ഒരു ദേശത്തു നിന്ന് മറ്റൊരു ദേശത്തേക്ക് ഒട്ടു വളരെ അണുകങ്ങളെയും ഒട്ടു വളരെ കാര്യങ്ങളെയും കൊണ്ടുപോകുന്നുണ്ട്. അതെ. ഇവരുടെ കാമനയ്ക്ക് വിധേയമായി സസ്യങ്ങളും ജന്തുക്കളുമൊക്കെയായി ഒട്ടു വളരെ എണ്ണങ്ങളെ ഒരു കാലാവസ്ഥയിൽ നിന്ന് ഒരു ഋതുവിൽ നിന്ന് മറ്റൊരു ഋതുവിലേക്ക് മാറ്റിപ്പാർപ്പിക്കേണ്ടി വരുന്നുണ്ട് സ്വാമിജി. കൂടെ വരുന്ന ഭാര്യയുടെയോ കൂടെ വരുന്ന ആളുകളുടെയോ കാമനയ്ക്ക് വിധേയമായി ഒരു ആവാസ വ്യവസ്ഥയിൽ കൃത്യതയോടെ നിൽക്കുന്ന സസ്യജാലങ്ങളെയൊക്കെ മറ്റൊരു ആവാസ വ്യവസ്ഥയിലേക്ക് കൊണ്ടുവരേണ്ടി ഉണ്ട് സ്വാമിജി. ചെറിയ ഒരു ഉദാഹരണത്തിൽ നമ്മുടെ കേരളം മാത്രം എടുത്താൽ കേരളത്തിൻ്റെ സമുജ്വലമായ സസ്യ ആവാസ വ്യവസ്ഥ കൃഷിയുടെ പരീക്ഷണങ്ങളും സാങ്കേതിക വിദ്യകളും കൊണ്ട് മാറിമറിഞ്ഞിട്ടുണ്ട് ശാസ്ത്രീയമായി. അതെ സ്വാമിജി, ശാസ്ത്രീയമായി അടിവരയിടണം. കാരണം നമ്മളിവിടെ എണ്ണപ്പന കൃഷിയെ പരീക്ഷിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. അതെ. അതിൻ്റെ പിന്നിൽ പല താല്പര്യങ്ങളും നമ്മളുടെ അന്നത്തെ മന്ത്രിമാർക്കും അന്നത്തെ ജനാധിപത്യ നായകന്മാർക്കും അന്ന് അതിന് ചുക്കാൻ പിടിച്ച ഫണ്ടുകൾ വിദേശങ്ങളിൽ നിന്നും മറ്റും സമാഹരിക്കുവാനൊരുങ്ങിയ ശക്തികൾക്കും നോൺ ഗവൺമെൻ്റൽ ഓർഗനൈസേഷനുകൾക്കും ആക്ടിവിസ്റ്റുകൾക്കും ഒക്കെ പങ്കുണ്ടാവും. തീർച്ചയായും. ഇതൊന്നും ഒരു വ്യക്തീകരിച്ച സംഭവമൊന്നുമല്ല. അല്ല സ്വാമിജി, ഇതൊരു ശൃംഖലയാണ്. അതിൽ മാധ്യമങ്ങളുടെയൊക്കെ പങ്ക് വളരെ വൈകല്യമുള്ളതാണ്. നമ്മളൊരിക്കൽ എണ്ണപ്പന കൃഷി ചെയ്തു, നമ്മളൊരിക്കൽ മാഞ്ചിയം ഇവിടെ കൊണ്ടുവന്ന് കൃഷി ചെയ്തു,
ഓർമ്മ ശരിയാണെങ്കിൽ അന്ന് കേട്ടറിഞ്ഞത് വള്ളം കൊത്തിയെടുക്കുന്നത് പോലെയാണ് കപ്പൽ കൊത്തിയെടുക്കുന്നത്, അല്ലാതെ ചെറിയ ചെറിയ തടികൾ യോജിപ്പിച്ചല്ല. അങ്ങനൊരു കപ്പൽ മുഴുവൻ കൊത്തിയെടുക്കാൻ പാകത്തിന് 20 വർഷം കൊണ്ട് വളരുന്ന തടിയെന്ന് വരെ സാധാരണക്കാരനെ തെറ്റിദ്ധരിപ്പിച്ചിരുന്നു. എന്നിട്ടാണ് അതിൻ്റെ ഭാഗമാക്കി മാറ്റിയത്. നമ്മളിതുവരെ ഒരു 20 കൊല്ലം കൊണ്ട് ഒരു തെങ്ങിൻ്റെ വളർച്ചയെക്കുള്ളിൽ എത്തിയതൊന്നും ഈ മരത്തിൻ്റെ കൂട്ടത്തിൽ നമ്മളിവിടെയെങ്കിലും കണ്ടില്ല. മനസ്സിലായി സ്വാമിജി. 10 കൊല്ലം മുമ്പാണ് ഈ സാധനം എത്തുന്നത്. വനത്തിലൊക്കെ തേക്ക് വളർന്നു നിൽക്കുന്നത് ഭംഗിയാണ്. കാർബൺ ഡയോക്സൈഡിനെ ധാരാളമായി തേക്ക് പരിണമിപ്പിക്കുമെന്നുള്ളതും ശാസ്ത്രീയമായി സത്യമായേക്കാം. പക്ഷെ തേക്കിൻ്റെ ഇല ഉള്ള തോട്ടങ്ങളിൽ ഒരു ആവാസ വ്യവസ്ഥ താറുമാറാകുന്നില്ലേ എന്ന് സംശയമുണ്ട്. അടിക്കാടുകൾ ഉണ്ടാവില്ല അല്ലേ സ്വാമിജി എന്ന് തോന്നുന്നു. ഞാൻ കണ്ട ഓർമ്മ വെച്ചിട്ട് എനിക്കിപ്പോൾ തോന്നുകയാണ് അടിക്കാടുകൾ ഉണ്ടാവാറില്ല. തേക്കിൻ കുപ്പുകളിൽ ജൈവ വൈവിധ്യം കുറവാണ്. ജീവജാലങ്ങളും കുറവാണ് സ്വാമിജി, കുറവാണ്. ചൂട് കൂടുതലാണെന്ന് തോന്നുന്നു. സാധ്യതയുണ്ട് സ്വാമിജി. ശരിയാണെങ്കിൽ ശരിയാണ് സ്വാമിജി. ക്ഷുദ്രജീവികൾ കൂടുതൽ കാണുന്നു എന്ന് തോന്നുന്നു. കേരളീയർ ഭക്ഷണത്തിന് ഉപയോഗിക്കാത്തതും പുറത്തേതോ ഒരു രാജ്യം ഭക്ഷണത്തിന് നിർണായകമായി ഉപയോഗിക്കുന്നതുമായ ചൊറിച്ചിലുണ്ടാക്കുന്ന ഒരു പുഴുണ്ട്. പുഴു അത് കഴിഞ്ഞ് രോമാവൃതമായ അത് മലബാർ ഭാഗങ്ങളിലൊക്കെ വളരെ വ്യാപകമായ രീതിയിൽ വന്ന് മറ്റ് കൃഷി ഇടങ്ങളെ പോലും നശിപ്പിക്കത്തക്ക രീതിയിൽ ഒരു പുഴുവൽക്കരണം തന്നെ ഈ തേക്കൻ തോപ്പുകൾ നടത്തിയിരുന്നു. അപ്പോൾ അത് ശരിയുണ്ട്. ശരിയാണ് സുഹൃത്ത്, ശരിയാണ്, ശരിയാണ്. തേക്കിലാണിത് വളരെ വേഗം പടരുന്നത് എന്ന് തോന്നുന്നു. അതെ സ്വാമിജി. റബ്ബർ സാധാരണഗതിയിൽ വളരെ അപൂർവമായാണ് അടിക്കാടുകൾ വളരുന്നതായി കാണാം. അതെ, അതെ. അതിൻ്റെ ഇലയും ഈ പറഞ്ഞ പോലെ. അതെ സ്വാമിജി. വളർത്തിയെടുത്താൽ വളരുന്നുണ്ട്. ചില ആളുകൾ ആ രീതിയിൽ വളർത്തിയെടുത്ത് റബ്ബറിനിടയിൽ കൊക്കോയും ഒക്കെ നട്ടിപ്പോൾ പിടിപ്പിച്ചിട്ടുണ്ട്. റബ്ബറിന് അതുകൊണ്ട് തണുപ്പ് കൂടുതൽ കിട്ടുന്നുണ്ട്, കൂടുതൽ പാൽ കിട്ടുന്നുണ്ട് എന്നൊക്കെ ആദ്യകാലത്തെ റബ്ബർ ബോർഡ് സമ്മതിക്കാത്ത ഒന്നാണ്. അതിപ്പോൾ മറ്റ് ചെടികളും കൂടെ വെച്ചുപിടിപ്പിക്കാമെന്ന് സമ്മതിച്ച് തുടങ്ങിയോന്ന് സംശയമുണ്ട്. അല്ലെങ്കിൽ ചുരുങ്ങിയ പക്ഷം രഹസ്യമായെങ്കിലും അത് അംഗീകരിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇടവേളകളോ അല്ലെ മറ്റുള്ളതോ റബ്ബറിൽ അനുവദിക്കാറില്ല. ഇതും വിദേശിയാണ് റബ്ബർ, ഇന്ത്യനല്ല. തേക്കേന്ത്യയിലുണ്ടായിരുന്നതാണ് എന്ന് പറയാം. പഴയകാലം മുതൽ ഇന്ത്യൻ തേക്ക് ഉണ്ട് നാടൻ. റബ്ബർ ഏതായാലും വിദേശിയാണ്. നമ്മൾ നേരത്തെ വളരെ വിശദമായി അതേക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. മാഞ്ചിയം വിദേശിയാണ്, ഓക്ക് വിദേശിയാണ്, മറ്റേ നമ്മുടെ ഇടയിൽ കാണുന്ന ആഫ്രിക്കൻ വാറ്റില, അക്കേഷ്യ എന്ന് പറയും, അതും വിദേശിയാണ്. കേരളത്തിൻ്റെ കാലാവസ്ഥയ്ക്ക് ഇണങ്ങാത്ത ഊട്ടി പോലുള്ളിടത്ത് വളരുന്നതാണ് യൂക്കാലിയും മറ്റും. ഗാലൻ കണക്കിന് വെള്ളം സ്വീകരിക്കുന്നതാണ് മണ്ണിൽ. ആ യൂക്കാലിയും നമ്മുടെ പ്രദേശത്തെ ആവാസ വ്യവസ്ഥയിൽപ്പെട്ടതല്ല. ഒരു 100 വർഷ കാലം ഭരണാധികാരികളുടെ കാമന, വ്യവസായികളുടെ കാമന മണ്ണിലെ കൃഷിയെ വ്യാവസായികവൽക്കരിക്കുന്നതിനുള്ള കൃഷിക്കാരുടെ വീട്ടിൽ ജനിച്ചു വന്ന വ്യവസായികളുടെ കാമന, ഇവയുടെ ഫലമായി
ഈ കാമന ഒന്നിൻ്റെ ഫലമായി നമ്മുടെ ആവാസ വ്യവസ്ഥയെ എങ്ങനെ താറുമാറാക്കി എന്ന് ചിന്തിക്കുമ്പോഴാണ് മുമ്പ് പറഞ്ഞത് ബോധ്യം. ശരിയാണ് സ്വാമിജി, ഇപ്പോൾ വളരെ വ്യക്തമാണ് സ്വാമിജി പറഞ്ഞത്. പിന്നെ സാധാരണ രീതിയിൽ ഇത്തരം മരങ്ങളുടെ വൽക്കരണമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിൽ ചർച്ച ചെയ്യപ്പെട്ടു വന്നിരുന്നത് ഈ മരത്തെ ആശ്രയിച്ചിരിക്കുന്നൊരു വ്യവസായ ശൃംഖലയും പൊതുവെ ഒരു കോർപ്പറേറ്റ് ഗൂഢാലോചനയുടെ ഭാഗമാണെന്നും പിന്നെ മണ്ണിന് ചതുപ്പ് വൽക്കരിക്കാൻ വേണ്ടി ബോധപൂർവം ചെയ്യുന്നതാണെന്നും ഒക്കെ ആയിരുന്നു നേരത്തെ ഇത്തരം മരങ്ങളുടെ ആവാസ വ്യവസ്ഥക്കെതിരെ ആക്ടിവിസ്റ്റുകൾ ശക്തിയായി പ്രതികരിച്ചിരുന്നത്. പക്ഷെ മറിച്ച് ഇതൊരു കാമനയെ ചേർത്ത് വെച്ചുകൊണ്ട് അതുണ്ടാക്കുന്നൊരു പാരിസ്ഥിതിക വിപത്തിനെ വെച്ചുകൊണ്ട് മലയാളത്തിൽ അങ്ങനൊരു സ്റ്റഡി നടന്നിട്ടില്ല എന്ന് തന്നെയാണ് സ്വാമിജി ഇത്രയും കാര്യങ്ങൾ പറഞ്ഞപ്പോൾ എനിക്ക് തോന്നിപ്പോകുന്നത്. അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. പത്രലോകത്ത് മാധ്യമങ്ങൾ മുൻകൈയെടുത്ത് കഴിഞ്ഞ 100 കൊല്ലം അവരുടെ ക്രെഡിബിലിറ്റി അന്വേഷിക്കേണ്ടത് അപ്പോഴാണ്. അതെ സ്വാമിജി, കേരളത്തിലെ മാധ്യമങ്ങളും മാധ്യമ വ്യവസായികളും മാധ്യമ വിജ്ഞാനം കൈമുതലായുള്ളവരും മാധ്യമ പ്രവർത്തകരും എത്ര കാലം എത്രത്തോളം ഭാരതത്തിൻ്റെ വിജ്ഞാനത്തിൽ ക്രെഡിബിലിറ്റി നിലനിർത്തിയിട്ടുണ്ട്. അവരുടെ ബാധ്യത ഏതാണ് തങ്ങളുടെ ക്രെഡിബിലിറ്റിയെക്കുറിച്ച്? 50 കൊല്ലത്തെ പാരമ്പര്യമുള്ള പത്രം, 100 കൊല്ലത്തെ പാരമ്പര്യമുള്ള പത്രം, കേരളത്തിൻ്റെ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ പരിവർത്തനത്തിൽ ചുക്കാൻ പിടിച്ചിട്ടുള്ള പത്രം, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അവർ ജനതയ്ക്ക് കൊടുത്ത ആശയങ്ങൾ കാലാകാലങ്ങളിലായി കൊടുത്തത് എത്ര ക്രെഡിബിളാണ്? കാലാകാലങ്ങളിൽ ഇതിൻ്റെ വളർച്ചയിൽ കാമനയിലൂടെ നിലനിന്നത് കൊണ്ടാണോ പത്രം നിലനിന്നത്? ജനജീവിതത്തിൻ്റെ കാമനയ്ക്കനുസരിച്ച് അതിനെ പോഷിപ്പിക്കുകയും കാമദാഹികളായ ജനങ്ങളുടെ കാമദാഹത്തിനനുസരിച്ച് വാർത്തയെ ചിത്രീകരിക്കുകയും ചെയ്താണ് നിലനിന്നതെങ്കിൽ ആ പത്രങ്ങൾ ജനദ്രോഹപരങ്ങളാണ്, സാമൂഹ്യദ്രോഹപരങ്ങളാണ്, പാരിസ്ഥിതിക വിജ്ഞാന ശാഖയിൽ ദ്രോഹികളാണ്. മനസ്സിലായി സ്വാമിജി. ഒന്നിൻ്റെ ക്രെഡിബിലിറ്റി തീരുമാനിക്കുന്നത് അത് എത്ര ദിവസം നിലനിന്നു എന്നതിലല്ല, എത്ര ദിവസം കൊണ്ട് നശിച്ചുപോയി എന്നതിലല്ല. 1 മണിക്കൂറേ ജീവിച്ചുള്ളൂ എങ്കിലും ജീവിതം ധന്യമായോ എന്നുള്ളതിലാണ്. പാന്ധൻ്റെ പാദങ്ങളെ നിത്യനിരന്തരമായി ഉപദ്രവിച്ചു കൊണ്ടിരിക്കുന്ന ശിലയേക്കാൾ പാന്ധന് വെളിച്ചം കൊടുത്ത് മിന്നിമറയുന്ന മിന്നലിൻ്റെ ജീവിതം അഭികാമ്യമാണെന്ന് കുമാരനാശാൻ പറഞ്ഞതുപോലെ, എത്ര കാലത്തെ പാരമ്പര്യമുണ്ട് എന്നുള്ളതിലല്ല അറിവ് വിശദീകരിക്കേണ്ടത്. അതെ സ്വാമിജി. അപ്പോൾ ഒന്നിൻ്റെ ക്രെഡിബിലിറ്റി നാം നോക്കേണ്ടത് അത് എത്ര കാലം എത്ര കൂടുന്നു അത്രയും നന്ന് സ്നേഹത്തെ സാമാജികമായ സമഗ്ര അവബോധത്തെ പാരിസ്ഥിതിക വിജ്ഞാനത്തെയൊക്കെ നമുക്ക് നൽകി. പല താല്പര്യങ്ങളും മാറി മാറി വരുന്ന കുടുംബങ്ങൾ, പല താല്പര്യങ്ങൾ മാറി മാറി വരുന്ന രാഷ്ട്രങ്ങൾ, പല താല്പര്യങ്ങൾ ഭ്രമിക്കുന്ന വ്യവസായങ്ങൾ, അവയുടെയൊക്കെ പാരമ്പര്യത്തിന് എന്തു പ്രസക്തിയുണ്ടാവും? ഒരു പ്രസക്തിയില്ല സ്വാമിജി. കാരണം ദുരന്തത്തിൽ തൊട്ടുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, നമ്മൾ അനുഭവിക്കുന്ന ഒരുപാട് ദുരന്തങ്ങളെ തൊട്ടുകൊണ്ടാണ് പറയുന്നത്. അവിടെയാണ് ഇത് പാരിസ്ഥിതിക വിജ്ഞാനത്തിൽ മാധ്യമങ്ങൾ കഴിഞ്ഞ 100 കൊല്ലത്തിൽ എന്തു ചെയ്തു,
തങ്ങളുടെ പരസ്യങ്ങളിലൂടെ, എണ്ണമറ്റ പരസ്യങ്ങളിലൂടെയാണ് ജനത്തെ പിടിച്ചത്. ജനം ഇന്ന് സോപ്പ് തേക്കുന്നതും ചീപ്പ് വാങ്ങുന്നതും ചാന്തും കൺമഷിയും വാങ്ങുന്നതും വരെ മാധ്യമത്തിലൂടെയാണ്. ഭരണാധികാരിയെ തെരഞ്ഞെടുക്കുന്നതും ഇറക്കിവിടുന്നതും മാധ്യമത്തിലൂടെയാണ്. ഇത്രയും ജനം വിശ്വസിച്ചതിനനുസരിച്ച് മാധ്യമം അതിൻ്റെ ആന്തരിക ചമൽക്കാരത്തിൽ വിശ്വാസ്യത പുലർത്തി. ഇത് നമ്മൾ മുമ്പ് ചർച്ച ചെയ്താണ് സ്വാമിജി. പാരിസ്ഥിതിക വിജ്ഞാനത്തിൽ ഏറ്റവും മരം മുറിച്ച് പൾപ്പാക്കി അതിൽ കറുത്ത മഷി കൊണ്ടും ചുവന്ന മഷി കൊണ്ടും പ്രിന്റ് ചെയ്ത് അതിന് വ്യാവസായിക പ്രാധാന്യമുള്ള കാര്യങ്ങളെ പ്രചരിപ്പിക്കുവാൻ ഒരുങ്ങുന്നു എന്നുള്ളിടത്ത് തന്നെ അതിൻ്റെ പാരിസ്ഥിതികമായ ശരിയാണ് സ്വാമി സങ്കേതം ചിന്തനീയമാണ്. അതെ അതെ. അതെ സ്വാമിജി, അവിടെയാണ് ലാളിത്യത്തിന് എത്ര ലാളിത്യത്തിന് പ്രാധാന്യം കൊടുത്താൽ വ്യവസായങ്ങൾ പലതുമില്ല. ലാളിത്യത്തിന് പ്രാധാന്യം കൊടുത്താൽ മനുഷ്യൻ അധ്വാനിച്ച് ജീവിക്കേണ്ടി വരും. നിർഭയത്വവും ഉണ്ടാവും. മനസ്സിലായി സ്വാമിജി. ഒന്ന്, ലാളിത്യത്തെ കൈവിടാൻ പ്രേരിപ്പിക്കുക എല്ലാ രംഗത്തും. ലാളിത്യം കൈവിട്ട് കഴിഞ്ഞാൽ ഭയം കയറ്റി വെക്കുക. ഭയത്തിൻ്റെ ലക്ഷണങ്ങളായ സംഘടിക്കുക. എതിർക്കുക, വെട്ടിനിരത്തുക തുടങ്ങിയ ഒട്ടു വളരെ സങ്കേതങ്ങളുണ്ടാവും. തീർച്ചയായും സ്വാമിജി, അത് വളരെ 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 വിപുലമാണ്. വ്യവസായം എന്ന് പറയുമ്പോൾ ആയുധങ്ങളുടെ ശേഖരം, പിന്നെ നമ്മുടെ ഉത്കണ്ഠകൾ, അങ്ങനെയൊക്കെയുള്ള ഒരു മഹാ പാരിസ്ഥിതിക പ്രശ്നങ്ങളാണ് തീർച്ചയായും നമ്മുടെ മുമ്പിൽ ഉയർന്നു വരുന്നത് സ്വാമിജി. ആ ഒരു പോയിന്റ് ഇട്ടപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക. അതെ സ്വാമിജി. അപ്പോൾ ആദ്യം ജനതയുടെ ജീവിതത്തിൻ്റെ ഓരോ മേഖലയിലുമുള്ള ലാളിത്യത്തെ വിഷയ വിശിഷ്ടങ്ങളായ അറിവുകൊണ്ട് തമസ്കരിച്ച് ലാളിത്യത്തിൽ നിന്ന് പിടിച്ചിറക്കിക്കൊണ്ടുവന്ന് ആഡംബരങ്ങളിലെത്തിക്കുക. ആഡംബരങ്ങൾക്ക് അനിവാര്യമായ ഉപജാപങ്ങളെ സൃഷ്ടിക്കുക. ആഡംബര ജീവിതത്തിൻ്റെ ശീതളച്ഛായയിൽ എത്തിപ്പെട്ടവൻ ലാളിത്യത്തെയും മനോഹാരിതയെയും വരണ്ട ഭൂവായി കാണുക. അതെ. മനസ്സിനെ വരൾച്ചയിലേക്ക് നയിക്കുക. അവിടെയുണ്ടാകുന്ന താപനിലയെ ലോകത്തിന് സംഭാവന ചെയ്യുക. ആ സമയത്ത് ഭയം കയറ്റി വെക്കുക. ഭയത്തിൻ്റെ രംഗവേദിയിൽ എത്തിക്കഴിഞ്ഞാൽ താൻ ഭയപ്പെടുന്നതിനെല്ലാമെതിരെ അസൂയ, കുശുമ്പ് തുടങ്ങിയവയൊക്കെ അഴിച്ചുവിടുക. തൻ്റെ ഭയം കാരണമായി ഉപജാപങ്ങളെ സൃഷ്ടിക്കുക. ഭയപ്പെടുന്നവൻ സംഘങ്ങളെ ഉണ്ടാക്കുക. നിർഭയനും ലളിതജീവിതമുള്ളവനും മാത്രമേ മരണത്തെപ്പോലും ഭയപ്പെടാതെ തൻ്റെ സത്യത്തിലും ധർമ്മത്തിലും നിലകൊള്ളാൻ പറ്റൂ. തീർച്ചയായും സ്വാമിജി. മനസ്സ്, തൻ്റെ മനസ്സ് തന്നെ താൻ ചെയ്ത പൂർവ്വകർമ്മങ്ങളുടെ, തൻ്റെ
പൂർവപൂർവ ചെയ്തികളുടെ ഓർമ്മ നിലനിൽക്കുമ്പോൾ അകത്തുനിന്ന് അഭയം ഉണ്ടാകുന്നു. അതെ, ഞാൻ ഇന്നത് ചെയ്തിട്ടുണ്ടെന്നും ഇന്നയാൾക്കിന്നത് അറിയാമെന്നും വരുമ്പോൾ വരുന്ന ഭയം, അതിനെ നേരിടാനുള്ള പണം, അതിനെ നേരിടാനുള്ള ബൗദ്ധികത വിലയ്ക്ക് വാങ്ങിച്ചത്, എനിക്ക് ആ ബൗദ്ധികതയില്ല. അപ്പോൾ ഞാൻ നിലകൊള്ളുന്ന സമൂഹത്തിന് എന്നെ നിലനിർത്താൻ, ഞാൻ നിലകൊള്ളുന്ന സമൂഹത്തെ നിലനിർത്താനല്ല, ആ സമൂഹത്തിൽ എൻ്റെ നേതൃത്വത്തെ, എൻ്റെ വളർച്ചയെ, എന്നെ, എൻ്റെ കാമനയെ നിലനിർത്താൻ ബൗദ്ധികതയുള്ള ഒരു സമൂഹം വേണം എനിക്ക് വേണ്ടി വാദിക്കാൻ. ഇത് പകലാണ് എന്ന് രാത്രിയെ നോക്കി ഞാൻ പറഞ്ഞാലും, ഇത് രാത്രിയാണെന്ന് പകലിനെ നോക്കി പറഞ്ഞാലും, എൻ്റെ വാക്കുകളെ വ്യാഖ്യാനിച്ച് പകല് രാത്രിയാക്കുന്ന ബുദ്ധിജീവികളെ എനിക്ക് അനിവാര്യമാണ്. എനിക്കെതിരായി ആരെങ്കിലും ഒരാൾ, ഞാൻ രാത്രിയെ പകലായി പറഞ്ഞത് രാത്രിയാണെന്ന് പറഞ്ഞാൽ, അവൻ്റെ വായടപ്പിക്കുവാൻ പറ്റിയ ശേഷിയും ശേമുഷിയുമുള്ളവർ എനിക്ക് അനിവാര്യമാണ്. എൻ്റെ യാത്രയ്ക്കിടയിൽ എൻ്റെ വഴിക്ക് തടസ്സം നിൽക്കുന്നവരെ മുഴുവൻ ഉന്മൂലനം ചെയ്യുവാനുള്ള ആയുധങ്ങൾ എനിക്ക് ആവശ്യമാണ്. ചുരുക്കത്തിൽ ലോകം സാമാജികമായി പുരോഗമിച്ചിരിക്കുന്നു എന്ന് നാം പറയുന്നതെല്ലാം ഇത്തരമൊരു മാനസികാവസ്ഥയെ ദ്യോതിപ്പിച്ചുകൊണ്ടാണെങ്കിൽ പാരിസ്ഥിതികമായ തകർച്ച ഈ അകത്തെ കാമനയിലല്ലേ? തീർച്ചയായും അകത്ത് തന്നെയാണ് സ്വാമിജി. പലതും വ്യക്തിഗതമായ ഒരു ആവശ്യത്തിന് പോലുമല്ല, പലതും സാമാജികമായ ആവശ്യത്തിനുമല്ല, വെറും കാമനയ്ക്കാണ്. തറക്കല്ല് മാത്രമിട്ട് നാം വെട്ടി നശിപ്പിച്ചിട്ടുള്ള പ്രകൃതികൾ അത്രയാണ്. അക്യുവർ ചെയ്ത്, ക്ലിയർ ഫില്ലി ചെയ്ത് ഒരിക്കൽ പോലും സ്ഥാപനം അവിടെ വരാത്ത എത്ര പ്രദേശങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. വിദേശ ഫണ്ട് വാങ്ങിച്ചു എന്നതിൻ്റെ പേരിൽ നാം തകർത്തെറിഞ്ഞ പ്രകൃതികൾ അത്രയുണ്ട്. ഇവയുടെയൊക്കെ കണക്കെടുക്കുമ്പോഴാണ് പത്രങ്ങളുടെ ക്രെഡിബിലിറ്റിയുടെ കാര്യം പറഞ്ഞതുപോലെ ഭരണാധികാരികളുടെ ക്രെഡിബിലിറ്റി ഉണ്ടാകുന്നത്.